മഴക്കാലത്ത് വാഹനം വെള്ളത്തിലേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. എപ്പോഴും എയർ ഫിൽറ്ററിന് താഴെ മാത്രമാണ് ജലനിരപ്പ് എന്ന് ഉറപ്പുവരുത്തുക. സൈലൻസർ അല്പം മുങ്ങിയാലും കുഴപ്പമില്ല, കാരണം അതിലൂടെ ശക്തിയായ കാറ്റ് പുറത്തേക്ക് വരുന്നതുകൊണ്ടും ചില വണ്ടികളുടെ, അതായത് ബസ് ട്രക്ക് മുതലായ വലിയ വാഹനങ്ങളുടെ എഞ്ചിൻ നിരപ്പിൽ നിന്ന് മുകളിൽ ഇരിക്കുന്നതുകൊണ്ടും വെള്ളം പെട്ടെന്ന് അകത്തേക്ക് പോകില്ല. എയർ ഫിൽട്ടർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, കാരണം നമ്മുടെ നാട്ടിലെ ബസ്സുകളുടെ എയർ ഫിൽട്ടർ ബോഡി കിട്ടുന്ന സമയത്ത് വളരെ താഴ്ത്തി വയ്ക്കുന്നത് പതിവാണ്. ഫിൽറ്ററിൻ്റെ പരിസരത്ത് എങ്ങനെ വെള്ളം വന്നാൽ അകത്തേക്ക് പിടിക്കുന്ന എയറിൻ്റെ കൂടെ വെള്ളവും സിലിണ്ടറിലേക്ക് വലിച്ചെടുക്കും. ആയതിനാൽ ഫയറിംഗ് കൃത്യമായി നടക്കാതെ വരികയും വെള്ള പുക പുറത്തു വരികയും ചെയ്യും. ഇനി അല്പം മാത്രമേ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ വണ്ടി വെള്ള പുക തള്ളി ഓഫാകും. ഇത് ശരിയാക്കണമെങ്കിൽ നോസിലുകൾ അഥവാ ഇഞ്ചക്ടേഴ്സ് എല്ലാം ഊരിയെടുത്ത് അതുവഴി അല്പം എഞ്ചിൻ ഓയിൽ ഒഴിച്ച് 4-5 തവണ സ്റ്റാർട്ട് അടിച്ചാൽ മതി. ഈ നോസിൽ ഹോൾ വഴി വെള്ളവും ഓയിലും തെറിച്ചു വെക്കുള്ളൂ. പിന്നീട് നോസിൽ തിരിച്ചു വെച്ച് സ്റ്റാർട്ടാക്കിയാൽ എഞ്ചിൻ റെഡി. ഇനി അഥവാ കൂടുതൽ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ അത് എഞ്ചിൻ്റെ നാശത്തിലേക്കും വഴിവെക്കും. ഇതിനെ ഹൈഡ്രോലോക്ക് എന്ന് പറയും, കാരണം വെള്ളം വായുവിനെ പോലെ സങ്കോചിപ്പിക്കാൻ പറ്റാത്ത ഒരു പദാർത്ഥമാണ്. എഞ്ചിൻ കണക്ടറിനോട് വളയാനും ഒടിഞ്ഞു പോകാനും ബ്ലോക്ക് സഹിതം പൊട്ടി വെളിയിൽ പോകാനും സാധ്യതയുണ്ട്. ഇപ്പോൾ എയർ ഫിൽറ്ററിൻ്റെ മുകളിലാണെങ്കിലും ഫിൽറ്ററിൽ നിന്ന് എഞ്ചിനിലേക്ക് വായു ചെല്ലുന്ന ഹോസ് ലീക്കല്ലെന്ന് ഉറപ്പുവരുത്തുക. വിള്ളലുണ്ടെങ്കിൽ അതുവഴിയും എഞ്ചിനിലേക്ക് വെള്ളം കടക്കും. മറ്റൊരു കാര്യം, വെള്ളത്തിലൂടെ പോകുമ്പോൾ കുറഞ്ഞ ഗിയറിൽ, ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കുക. വലിയ വാഹനങ്ങളിൽ വെള്ളത്തിന് നടുക്ക് വെച്ച് കാൽ കുറച്ച് ഗിയർ മാറ്റാതെ ഒരു 2000 RPM ടോർക്ക് നിലനിർത്തി വെള്ളം കഴിയുന്നവരെ പോവുക. മറ്റൊരു കാര്യം, ഇതാണ് ഏറ്റവും പ്രധാനം, ചൂടായി നിൽക്കുന്ന വണ്ടി വളരെ സാവധാനം മാത്രം വെള്ളത്തിലിറക്കുക. കാരണം ചൂടായ ലോഹസാധനം പെട്ടെന്ന് വായുവുമായി തണുക്കുകയാണെങ്കിൽ പൊട്ടൽ ഇടാൻ സാധ്യതയുണ്ട്. ഹെഡ് സിലിണ്ടർ ബ്ലോക്ക് എന്നിവയ്ക്ക് തകരാറും സംഭവിക്കാം. കൂടുതൽ സ്പ്ലാഷ് ആവാതെ വെള്ളത്തിലൂടെ വണ്ടി മെതുവേ കൊണ്ടുപോവുക. ഇനി പുതിയ മോഡൽ വണ്ടികൾ അഥവാ പുതിയ മോഡൽ ബസ്സുകൾ, BS4 വണ്ടികൾ കൂടുതലായും വെള്ളത്തിൽ വെക്കാതിരിക്കാനാണ് നല്ലത്. എയർ ഫിൽറ്റർ മാത്രമല്ല അതിന് ഒരു എഞ്ചിൻ കൺട്രോൾ മോഡ്യൂൾ ECM ഉണ്ട്. അത് വളരെ സങ്കീർണമായ ഒരു ഇലക്ട്രോണിക്സ് ഉപകരണമാണ്. കൂടുതൽ വെള്ളം കയറിയാൽ ഷോർട്ടായി ECM തകരാറിലാകും. ECM കൂടാതെ വളരെയധികം സെൻസറുകളിലും പുതിയ വണ്ടികളുണ്ട്. ഇവയെല്ലാം തന്നെ വെള്ളത്തിന് പേടിയുള്ളവയാണ്.